നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ഐ എ എസ് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചു കൊല്ലപ്പെട്ട ജമീഷ മുബിനുമായി അടുത്ത ബന്ധം പുലർത്തിയ പ്രതികളിലൊരാളായ ഫിറോസ് ഇസ്മയിൽ ഐ എ എസ് ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദുബായിൽ നിന്ന് നാടുകടത്തപ്പെട്ടയാളാണ് ഇന്ത്യയിലെത്തിയ ശേഷവും ഫിറോസ് ഐ എസുമായി ബന്ധം തുടരുകയാണെന്ന് കണ്ടെത്തൽ അഞ്ചു പേരാണ് കോയമ്പത്തൂർ നഗരത്തെ നടക്കിയ സ്ഫോടന കേസിൽ പിടിയിലായത് ഉക്കടം സി എം നഗറിലെ മുഹമ്മദ് അസറുദ്ദീൻ മുഹമ്മദ് റിയാസ് മുഹമ്മദ് നവാസ് ഇസ്മയിൽ ഫിറോസ് ഇസ്മയിൽ മുഹമ്മദ് ദെഹൽഖ എന്നിവരാണ് പിടിയിലായത് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ജമേഷിൻ ചാവേർ തന്നെയാണെന്ന സംശയവും ബലപ്പെട്ടു വരികയാണ് സ്ഫോടനത്തിന് തൊട്ടു മുമ്പ് ജമേഷ പോസ്റ്റ് ചെയ്ത സ്റ്റാറ്റസ് ഏറെ സംശയകരമാണ് മരണമറിയുമ്പോൾ തെറ്റുകൾ പുറത്ത് മാപ്പാക്കണമെന്നും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്നും ഇയാൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല സുപ്രധാന തെരുവുകൾ പോലീസ് ഒളിപ്പിക്കുകയാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ജമേഷൻ്റെ ശരീരത്തിൽ തീക്കത്തുന്ന രാസരായന ഉണ്ടായിരുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട് പതിമൂന്ന് ശരീരഭാഗങ്ങളാണ് പരിശോധനയ്ക്കായി അയച്ചത് മുബിന്റെ വീട്ടിലെ പരിശോധനയിൽ കോയമ്പത്തൂരിലെ ക്ഷേത്രങ്ങൾ കളക്ടറേറ്റ് കമ്മീഷൻ ഓഫീസ് എന്നിവയുടെ വിവരങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ ലോകത്തെ നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക